നയൻത് സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ എയ്റ്റീനിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ സിക്സും ആണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പേജ് നമ്പർ എയ്റ്റീൻ ക്വസ്റ്റൻ നമ്പർ സിക്സ് എ ടു ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു സിക്സ് ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് നയൻ മോർ ദാൻ ഫോർ ടൈംസ് ദ സം ഓഫ് ദി ഡിജിറ്റ്സ് വാട്ട് ഈസ് ദി നമ്പർ ക്വസ്റ്റ്യത് ഒരു ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ആ നമ്പറിലുള്ള ഡിജിറ്റ്സുകൾ ആഡ് ചെയ്തതിന്റെ സിക്സ് ടൈംസ് ആണ് പിന്നെ തന്നിട്ടുള്ളത് ആ ടൂ ഡിജിറ്റ് നമ്പറിനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഡിജിറ്റ്സുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ആ ഡിജിറ്റ്സുകളുടെ സമ്മിന്റെ ഫോർ ടൈംസിലേക്ക് നയൺ ആഡ് ചെയ്തതാണ് എങ്കിൽ ആ ടു ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ ടു ഡിജിറ്റ് നമ്പറിൽ ഡിജിറ്റ്സുകൾ എക്സും വൈയും ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടു ഡിജിറ്റ് നമ്പറിനെ നമ്മൾ ആൾജിബ്രായിക് ഫോമിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എക്സ്പാൻഡ് ഫോമിലാണല്ലോ എഴുതേണ്ടത് അതായത് പൊസിഷൻ വാല്യൂം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ എക്സാണ് ടെൻത്ത് പൊസിഷനിലുള്ളത് അപ്പം ടെൻ എക്സ് പ്ലസ് വൈ ഇങ്ങനെയാണ് നമ്മൾ ടു ഡിജിറ്റ് നമ്പറിനെ ആൾജിബ്രായിക് ഫോമിൽ എഴുതേണ്ടത് നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഡിജിറ്റ്സുകൾ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും ടെൻത്ത് പൊസിഷനിൽ വൈയും വൺത്ത് പൊസിഷനിൽ എക്സും അപ്പൊ ആ നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം ടെൻ വൈ പ്ലസ് എക്സ് എന്ന് എഴുതാം ആൾജിബ്രൈക്ക് ഫോമിൽ എഴുതുമ്പോൾ ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യണം എന്താ തന്നിട്ടുള്ളത് ഫസ്റ്റ് ഈ ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് അതായത് ടെൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇതില് ഡിജിറ്റ്സുകൾ ആഡ് ചെയ്തതിന്റെ സിക്സ് ടൈംസ് ആണ് അതായത് സിക്സ് ടൈംസ് ഓഫ് ഇതിലെ ഡിജിറ്റുകൾ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സും വൈയും ആഡ് ചെയ്യാം അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാൻ പറ്റും അല്ലെ ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത് ഇതിൽ ഡിജിറ്റ്സുകൾ ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന നമ്പർ അതായത് ടെൻ വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് ടെൻ വൈ പ്ലസ് എക്സ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത് നയൻ പ്ലസ് ഫോർ ടൈംസ് ഓഫ് ഇതിൻ്റെ ഡിജിറ്റ്സുകൾ ആഡ് ചെയ്തത് അതായത് എക്സ് പ്ലസ് വൈ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് എക്സും വൈയും ഉള്ള ഒരു ഇക്വേഷൻ ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് ടെൻ എക്സ് ഈക്വേഷൻ എങ്ങനെ എഴുതാം ടെൻ എക്സ് പ്ലസ് വൈ ഈ സിക്സിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈക്വൽ ടു സിക്സ് എക്സ് സിക്സ് ഇൻ വൈ പ്ലസ് സിക്സ് വൈ എന്ന് കിട്ടും ടെൻ എക്സ് പ്ലസ് വൈ ഇതിനെ ലെഫ്റ്റ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് സിക്സ് എക്സ് സിക്സ് വൈനെ ലെഫ്റ്റ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ മൈനസ് സിക്സ് വൈ ഈക്വൽ ടു സീറോ ടെൻ എക്സ് മൈനസ് സിക്സ് എക്സ് ടെൻ എക്സ് ഇന്ന് സിക്സ് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും ഫോർ എക്സ് ഉണ്ടാവും പിന്നെയോ മൈനസ് സിക്സ് വൈ ഇന്ന് ഒരു പ്ലസ് വൈ പോയി കഴിഞ്ഞാൽ മൈനസ് ഫൈവ് വൈ ഉണ്ടാവും ഈക്വൽ ടു സീറോ ഒരു ഇക്വേഷൻ ആയി ഇക്വേഷൻ നമ്പർ നമുക്കൊരുവേഷൻ ഫോം ചെയ്തെടുക്കാൻ പറ്റും ടെൻ വൈ പ്ലസ് എക്സ് ഈക്വൽ ടു നയൺ പ്ലസ് ഇതും എക്സ്പാൻഡ് ചെയ്യാം ഫോർ ഇന് എക്സ് ഫോർ എക്സ് ഫോർ ഇന്റു പ്ലസ് വൈ പ്ലസ് ഫോർ വൈ ഇനി വേരിയബിൾസ് ഉള്ള ടേമിനൊക്കെ ലെഫ്റ്റ് കൊണ്ടുവരാം ടെൻ വൈ പ്ലസ് എക്സ് മൈനസ് ഫോർ എക്സ് ഫോർ വൈനെ കൊണ്ടുവരുമ്പോൾ മൈനസ് ഫോർ വൈ ഈക്വൽ ടു നയൺ മൈനസ് ഫോർ എക്സ് പ്ലസ് എക്സ് ആണ് വലുത് ചെറുത് കുറക്കുക വലുതിന്റെ സൈന് അപ്പൊ മൈനസ് ഫോർ എക്സ് ഇന്ന് പോസിറ്റീവ് എക്സ് പോകുമ്പോ മൈനസ് ത്രീ എക്സ് ആണ് ഉണ്ടാവുക ഇനി ടെൻ വൈന്ന് മൈനസ് ഫോർ വൈ പോകുമ്പോ എന്തുണ്ടാവും പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു നയൻ ഇവിടെ ഈ ഇക്വേഷിനകത്ത് നോക്കൂ എല്ലാ ടേമിലും ത്രീന്റെ മൾട്ടിപ്പിൾ ആണുള്ളത് അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഓരോ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം ഫസ്റ്റത്തെ ടേമിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ ക്യാൻസൽ ആയി പോവും ബാക്കി മൈനസ് എക്സ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൂ ഐ കിട്ടും പ്ലസ് ടു ഐക്വൽ ടു നയൻ ബൈ ത്രീ ഈസ് ത്രീ ഈ ഇക്വേഷനകത്ത് നമുക്ക് എക്സ് സ്റ്റാർട്ടിംഗിന് എന്താ ഒരു നെഗറ്റീവ് നമ്പർ വെച്ചിട്ടാണ് അല്ല അപ്പം നമുക്ക് ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഇക്വേഷനെ മൊത്തം ഒരു മൈനസ് വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എല്ലാ ടേമിനെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം മൈനസ് വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും മൈനസ് എക്സിൻ്റ് മൈനസ് വണ്ണ് പോസിറ്റീവായി മാറും ഇവിടെ മൈനസ് വണ്ണിൻറ്റു ടു വൈ ചെയ്യുമ്പോൾ മൈനസ് ടു വൈ ആയി മാറും ഇവിടെ മൈനസ് ത്രീയു ആയി മാറും ഇനി നമുക്ക് ഈ ഇക്വേഷന്റെ നേരെ എഴുതാം എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു മൈനസ് ത്രീ ഇക്വേഷൻ നമ്പർ ടു ഇവിടെ എക്സിന്റെയും വൈയുടെയും കോഫിഷ്യൻസുകൾ എന്താണ് എക്സിന്റെ കോഫിഷ്യൻറ്റ് ഫോറും വണ്ണും വൈയുടെ കോഫിഷ്യൻസ് മൈനസ് ഫൈവും മൈനസ് ടൂവും അപ്പോൾ നമുക്ക് എക്സിന്റെ കോഫിഷ്യൻസുകൾ സെയിം ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാലോ അപ്പോൾ ഈ എക്സിന്റെ കോഫിഷ്യൻസ് ഫോർ ആയി കിട്ടുമല്ലോ രണ്ടാമത്തെ ഇക്വേഷിനകത്ത് രണ്ടിനും ഫോർ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സബ്ട്രാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇക്വേഷൻ നമ്പർ ടു മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിക്സ് അപ്പം ഇക്വേഷൻ നമ്പർ ടു ഇൻറ്റു ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇക്വേഷൻ നമ്പർ ടു എന്തായി മാറും ഫോർ എക്സ് മൈനസ് ടു ഇൻറ്റു ഫോറ് എയ്റ്റ് വൈ ഈക്വൽ ടു ഫോർ ഇൻറ്റു ത്രീ മൈനസ് ട്വൽവായി മാറും ഇക്വേഷൻ നമ്പർ ത്രീ ഇക്വേഷൻ നമ്പർ വൺ എന്തായിരുന്നു ഫോർ എക്സ് മൈനസ് ഫൈവ് വൈ ഈക്വൽ ടു സീറോ ദിസ്ഇസ് ഇക്വേഷൻ നമ്പർ ീന്ന് വണ്ണ് സബ്ട്രാക്ട് ചെയ്യാം ഇംപ്ലൈസ് ഫോർ എക്സ് ഇന്ന് ഫോർ എക്സ് പോയാൽ സീറോ മൈനസ് എയ്റ്റ് വൈ ഇന്ന് മൈനസ് ഫൈവ് ആയി പോയാൽ സബ്ട്രാക്ഷൻ അല്ലേ മൈനസ് എയ്റ്റ് വൈ മൈനസ് മൈനസ് ഫൈവ് വൈ എന്താ മൈനസ് എയ്റ്റ് വൈ ഇവിടെ രണ്ട് നെഗറ്റീവ് പോസിറ്റീവായി മാറുമല്ലോ പ്ലസ് ഫൈവ് വൈ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വലുത് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം അപ്പൊ എയ്റ്റ് ഫൈവ് പോയാല് മൂന്നുണ്ടാവും അപ്പൊ ത്രീ വൈ നെഗറ്റീവ് സൈനാണ് വലുതിന്റെ സൈന് സോ മൈനസ് ത്രീ വൈ ഈക്വൽ ടു മൈനസ് ട്വൽവ് നിന്ന് സീറോ പോയാല് മൈനസ് ട്വൽവ് ആണ് ഉണ്ടാവുക സോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് ഡിവൈഡഡ് ബൈ മൈനസ് ത്രീ നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആവും വൈ ഇസ് ഈക്വൽ ടു ഫോർ അപ്പൊ വൈ ഇസ് ഈക്വൽ ടു ഫോർ കിട്ടി ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുത്താൽ മതിയാലോ ഇതിനകത്ത് കൊടുക്കാം നമുക്ക് അപ്പം ഇക്വേഷൻ നമ്പർ വണ്ണിനകത്ത് കൊടുക്കാം ഇക്വേഷൻ നമ്പർ വണ് എന്തായി മാറും ഫോർ എക്സ് മൈനസ് ഫൈവ് ഇൻ വൈയുടെ പൊസിഷനിൽ ഫോർ കൊടുക്കുക ഈക്വൽ ടു സീറോ സോ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻ ഫൈവ് ട്വൻ്റി ഈ ട്വൻറ്റീന് റൈറ്റ് കിടക്കുമ്പോൾ അത് പോസിറ്റീവായി മാറും സോ എക്സ് ഇസ് ഈക്വൽ ടു ട്വൻ്റി ബൈ ഫോർ ഇസ് ഈക്വൽ ടു ഫൈവ് ഇപ്പം എക്സിന്റെ വാല്യൂ ഫൈവും കിട്ടി വൈയുടെ വാല്യൂ ഫോറും കിട്ടി ഇനി നമുക്ക് ക്വസ്റ്റിനകത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത് ആ ടു ഡിജിറ്റ് നമ്പർ അല്ലേ ദർ ഫോർ ദി ടു ഡിജിറ്റ് നമ്പർ ഈക്വൽ ടു ടെഷനിൽ എക്സ് ആണ് അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഫൈവ് വൺ പൊസിഷനിൽ വൈ ഫോർ അപ്പൊ ഫിഫ്റ്റി ഫോർ ആണ് ആ ടു ഡിജിറ്റ് നമ്പർ കിട്ടുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ എയ്റ്റീൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ലെവൻ ആഡ് ടു എ നമ്പർ ഗീസ് അനദർ നമ്പർ ട്വന്റി ആഡ് ടു ദ സെക്കൻഡ് നമ്പർ ഗീവ്വൈസ് ദ ഫസ്റ്റ് നമ്പർ വാട്ട് ആർ ദ നമ്പേഴ്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു നമ്പറിലേക്ക് ലെവൺ ആഡ് ചെയ്താൽ രണ്ടാമത്തെ നമ്പറിന്റെ ട്വൈസ് കിട്ടും രണ്ടാമത്തെ നമ്പറിലേക്ക് ട്വന്റി ആഡ് ചെയ്താൽ ഫസ്റ്റത്തെ നമ്പറിന്റെ ട്വൈസും കിട്ടും രണ്ട് നമ്പറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് രണ്ട് നമ്പർ കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ എക്സും സെക്കൻഡ് നമ്പർ ആക്കി എടുക്കാം ഇനി ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്യണം എന്താ തന്നിട്ടുള്ളത് ലെവൺ ടു എ നമ്പർ ഗീസ് ട്വൈസ് അനദർ നമ്പർ ഓക്കെ ഫസ്റ്റത്തെ നമ്പറിലേക്ക് ഇലവണ് ആഡ് ചെയ്യുമ്പം ഫസ്റ്റത്തെ നമ്പർ എക്സാണല്ലോ എക്സിലേക്ക് ഇലവണ് ആഡ് ചെയ്യുമ്പം വേറൊരു നമ്പറിൻ്റെ ആണ് കിട്ടുന്നത് അതായത് രണ്ടാമത്തെ നമ്പറിൻ്റെ ആണ് കിട്ടുക പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ട്വന്റി ആഡ് ടു ദ സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ നമ്പറിലേക്ക് ട്വന്റി ആഡ് ചെയ്താൽ അതായത് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് വൈ വൈ ലേക്ക് ട്വന്റി ആഡ് ചെയ്താൽ ഗീവ്സ് ടൈസ് ദ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പറിന്റെ ട്വൈസ് കിട്ടും ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എക്സ് അപ്പോൾ ടൈസ് ആകുമ്പോൾ ടു എക്സ് ഇതാണ് തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് ഇക്വേഷൻസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാം വേരിയബിൾസ് ഉള്ള ടേം ഒക്കെ ലെഫ്റ്റിലും കോൺസ്റ്റന്റ് ടേമിന് റൈറ്റുക്കും ആക്കി എഴുതാം അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഈ ടു വൈനെ ലെഫ്റ്റുക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ടു വൈ ആയി മാറുമല്ലോ ടു വൈ ഈക്വൽ ടു ലെവന റൈറ്റുക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി മാറും ഈ രണ്ടാമത്തെ ഇക്വേഷിനകത്ത് റൈറ്റിലെന്തുണ്ട് ടു എക്സ് ഉണ്ട് ഈ വൈനെ നമുക്ക് റൈറ്റ് കൊണ്ടുപോവാം അപ്പം മൈനസ് വൈ ആയി മാറും ഇവിടെ ലെഫ്റ്റിൽ ആരുണ്ട് ട്വൻറ്റി ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു ട്വൻറ്റി എന്ന് എഴുതാലോ സോ റ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു ട്വൻ്റി രണ്ടാമത്തെ ഇക്വേഷൻ ഇത് ഇക്വേഷൻ നമ്പർ വൺ ഇത് ഇക്വേഷൻ നമ്പർ ടു ഇനി എക്സിൻ്റെ വൈയുടെയും കോഫിഷ്യൻസുകൾ എന്താണ് രണ്ട് ഇക്വേഷനകത്തും എക്സിൻ്റെ കോഫിഷ്യൻറ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ ഒന്ന് രണ്ടാമത്തെ ഇക്വേഷനിൽ ടൂ വൈയുടെ കോഫിഷ്യൻറ്റ് ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് മൈനസ് ടു രണ്ടാമത്തെ ഇക്വേഷനിനകത്ത് മൈനസ് വണ്ണ് അപ്പോൾ എക്സിൻ്റെ കോഫിഷ്യൻറ്റുകൾ സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടിനെയും ടു ആക്കി മാറ്റണം അല്ലേ അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് എന്തായി മാറും ടു ആയി മാറും എന്നിട്ട് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ വൺ ഇൻ ടു എന്ത് ചെയ്യണം ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ ടു ഇംപ്ലൈസ് ഫസ്റ്റ് ഇത് ഇക്വേഷൻ എന്തായി മാറും ടു ഇൻറ്റു എക്സ് ടു എക്സ് മൈനസ് ടു ഇൻറ്റു ടു ഫോർ വൈ ഈക്വൽ ടു റ്റു ഇൻറ്റു മൈനസ് ലെവൻ മൈനസ് ട്വൻറ്റി ടു ഇത് മൂന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു ട്വൻ്റി ഇതായിരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തെ ഇക്വേഷൻ ഇന്ന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്റ്റ് ചെയ്യാം സൊ ടു എക്സ് ഇന്ന് ടു എക്സ് പോയാൽ സീറോ മൈനസ് ഫോർ വൈന്ന് മൈനസ് വൈ പോയാല് മൈനസ് ഫോർ വൈ മൈനസ് മൈനസ് വൈ ആണല്ലോ കുറക്കേണ്ടത് അപ്പോൾ മൈനസ് ഫോർ വൈ ഈ രണ്ട് നെഗറ്റീവും കൂടെ എന്തായി മാറും പോസിറ്റീവായി മാറും പ്ലസ് വൈ വലുത് ചെറുത് കുറക്കുക വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ മൈനസ് ഫോർ വൈന്ന് ഒരു പോയി പോയി കഴിഞ്ഞാൽ മൈനസ് ത്രീ വൈ ആണ് ഉണ്ടാവുക ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു ഇനി അതേപോലെ മൈനസ് ട്വൻറ്റി ടു നിന്ന് ആണ് പോവേണ്ടത് ഇപ്പോൾ രണ്ടും നെഗറ്റീവ് നമ്പർ ആയി അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ ഇട്ട് കൊടുക്കണം എന്ത് കിട്ടും ഫോർട്ടി ടു മൈനസ് ഫോർട്ടി ടു ആണ് കിട്ടുക സോ മൈനസ് ഫോർട്ടി ടു വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടി ടു ഡിവൈഡഡ് ബൈ മൈനസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ഫോർട്ടീന് കിട്ടും ഓക്കെ വൈസ് ഈക്വൽ ടു ഫോർട്ടീൻ ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുക്കുക നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായി മാറും വൈസ് ഈക്വൽ ടു ഫോർട്ടീന് കൊടുക്കുമ്പം എക്സ് മൈനസ് ടു ഇൻടു വൈയുടെ പൊസിഷനിൽ ഫോർട്ടീൻ ഈക്വൽ ടു മൈനസ് ഇലവൻ ആണല്ലോ ഉള്ളത് സോ എക്സ് മൈനസ് ടു ഇൻറ്റു ഫോർട്ടീൻ ട്വന്റി എയ്റ്റ് ഈക്വൽ ടു മൈനസ് ഇലവൻ സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇലവൻ ഉണ്ട് ഇതിനെ റൈറ്റ് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ട്വൻറ്റി എയ്റ്റ് ആയി മാറും സോ എക്സ് ഇസ് ഈക്വൽ ടു വലുത് എന്ന് ചെറുത് ഓർക്കുക വലുതിന്റെ സൈന് ട്വന്റി എയ്റ്റ് ഇലവന് പോയി കഴിഞ്ഞാൽ സെവന്റീന് കിട്ടും അപ്പം എക്സിന്റെ വാല്യു എന്ത് കിട്ടി സെവൻറ്റീൻ അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് എന്താണ് ഫോർ ഫസ്റ്റ് നമ്പറ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റത്തെ നമ്പറ് എക്സ് സെവൻറ്റീന് രണ്ടാമത്തെ നമ്പറ് ഫോർട്ടീൻ ഇത് രണ്ടു ആണ് ആ രണ്ട് നമ്പറും കിട്ടുന്നത്